എനിക്ക് എനിക്ക് ഒരു വലിയ അപേക്ഷയാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് നടത്താനുള്ളത് ഒന്ന് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡ്ഡാഡിയുടെ ഷൂട്ടിംഗ് വേളയിൽ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ മൻസൂർ റഷീദ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയുമായി ജൂനിയർ ആർട്ടിസ്റ്റായ യുവതി രംഗത്തെത്തിയതിനെ തുടർന്ന് കടുത്ത വിമർശനങ്ങളാണ് നടൻ പൃഥ്വിരാജിനെതിരെ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഹൈദരാബാദിൽ വെച്ച് ബ്രോഡ്ഡാഡിയുടെ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തതാണ് മൻസൂർ റഷീദ് തന്നെ പീഡിപ്പിച്ചതെന്നാണ് യുവതിയുടെ ആരോപണം ഈ സംഭവം അറിഞ്ഞിട്ടും പൃഥ്വിരാജ് നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്നും തൻ്റെ അടുത്ത സിനിമയായ എംബുറാനിൽ ഈ വ്യക്തിയെ സഹസംവിധായകനായി സഹകരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പൃഥ്വിരാജിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ എന്നാൽ ഈ ആരോപണങ്ങൾക്കെല്ലാം വ്യക്തത വരുത്തി പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്താപ്രകാരം ഈ കുറ്റകൃത്യം നടന്ന ഉടനെ തന്നെ യുവതി പോലീസിനോട് പരാതിപ്പെട്ടെന്നും എന്നിട്ടും പൃഥ്വിരാജ് കുറ്റാരോപിതനെ തന്റെ അടുത്ത സിനിമയിൽ സഹകരിപ്പിച്ചു എന്നുമുള്ള ഒരു നറേറ്റീവുമാണ് മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് എന്നാൽ സത്യം അതല്ല രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഈ സംഭവം നടന്നെങ്കിലും യുവതി പോലീസിൽ പരാതിപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിനാണ് അതായത് എംബുരാൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി ഇരുപത് ദിവസം കഴിഞ്ഞു യുവതിയുടെ തന്നെ വാക്കുകൾ പ്രകാരം കേസ് കൊടുത്തതിനു ശേഷമാണ് പൃഥ്വിരാജ് ഈ സംഭവം അറിയുന്നത് തന്നെ അതുവരെ ഈ സംഭവം യുവതി പുറത്തു പറഞ്ഞിട്ടില്ലായിരുന്നു പൃഥ്വിരാജിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ യുവതി മൻസൂറിനെ കാണാനിടയാവുകയും തുടർന്ന് പൃഥ്വിരാജിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി ബന്ധപ്പെടുകയും ചെയ്തു അങ്ങനെ പൃഥ്വിരാജി സംഭവങ്ങൾ അറിയുകയുമാണ് ഉണ്ടായത് ഇതറിഞ്ഞ ഉടനെ തന്നെ മൺസൂറിനെ പൃഥ്വിരാജ് എംബുരാൻസെറ്റിൽ നിന്നും പുറത്താക്കുകയുമാണ് ഉണ്ടായത് പൃഥ്വിരാജി സംഭവം അറിഞ്ഞിട്ടും നടപടികളൊന്നും എടുത്തില്ല എന്ന തരത്തിൽ വാസ്തവ വിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന ഒരപേക്ഷയാണ് മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു